വാർത്തകൾ തുടരുകയാണ്. ഐ സിയു പീഡനക്കേസിൽ ഡോക്ടർ കെ വി പ്രീതയ്ക്കെതിരായ അതിജീവിതം നൽകിയ പരാതിയിൽ പോലീസ് പുനരന്വേഷണം നടത്തും. ഉത്തരമേഖല ഐ ജി കെ സേതുരാമന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരിക്കും അന്വേഷണം നടത്തുക. ഇത് സംബന്ധിച്ച ഉത്തരവ് ഉടൻ ഇറങ്ങും. വിവരങ്ങളുമായി മേഘന മുരളി ചേരുന്നു. മേഘന, പുനരന്വേഷണം നടത്താൻ തീരുമാനമായിരിക്കുന്നു. അന്വേഷണത്തിലെ എന്തൊക്കെ കാര്യങ്ങൾ ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും? എന്തായിരിക്കും അന്വേഷണത്തിന്റെ വ്യാപ്തി? ഫിജി, 2023 മാർച്ച് 18 ഈ ഐ സി യു പീഡനക്കേസ് ഉണ്ടാകുന്നത്. അതിനുശേഷം ഈ കേസിലെ അതിജീവിത നിരന്തരമായി, അതായത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കമ്മീഷൻ ഓഫീസും അല്ലെങ്കിൽ തെരുവിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യമടക്കം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ ഡോക്ടർ കെ വി പ്രീതയ്ക്കെതിരായിരുന്നു ആദ്യം ഘട്ടത്തിൽ തന്നെ അതിജീവിത പ്രധാനമായ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു, ഗൂഢാലോചന നടത്തി എന്നുള്ള അടക്കമുള്ള പരാതികൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇതിലൊരു അന്വേഷണം നടത്തുകയും ചെയ്തു. അതിനുശേഷം ഈ അന്വേഷണത്തിൻ്റെ ഒരു പകർപ്പ്, അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് അതിജീവിത അനിശ്ചിതകാല സമരം നടത്തുന്നതും നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഈ അന്വേഷണ റിപ്പോർട്ട് കൈപ്പറ്റുകയും ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറിയോ പൊരുത്തക്കേടുകളോ ഉണ്ടെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകുമെന്നും അതിജീവിത മുന്നേ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതിന് തുടർച്ചയായാണ് ഈ അന്വേഷണ റിപ്പോർട്ട് പഠിച്ചതിന്റെ ഫലത്തിൽ ഇതിലൊരു ഗൂഢാലോചനയുണ്ട് അല്ലെങ്കിൽ അതിജീവിതയുടെ ബന്ധുക്കളുടെയും അതിജീവിതയെ പിന്തുണച്ചിരുന്ന സിസ്റ്റർ അനിതയുടെയും മൊഴികൾ കൃത്യമായി രേഖപ്പെടുത്തിയില്ല. മാത്രമല്ല പരാതി ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന ആരോപണ വിധേയായിട്ടുള്ള ഗൈനക്കോളജി പ്രീതിയുടെ മൊഴി ഐ ജി വിശ്വാസത്തിലെടുത്തു എന്നുള്ള പല ആരോപണങ്ങളും ഉന്നയിച്ചു. അങ്ങനെ ഇന്നലെ അതിജീവിത ഐ ജിയെ, ഉത്തരമേഖല ഐ ജിയെ പോയി കാണുകയും ചെയ്തിരുന്നു. ഇതിൽ പ്രധാനമായും ഐ ജിയുടെ ആവശ്യം എന്ന് പറയുന്നത് ഒരു അതിജീവിതയുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ കേസിൽ ഒരു പുനരന്വേഷണം നടത്തുക, കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇതിലൊരു പുനരന്വേഷണം നടത്തുക എന്നുള്ളതായിരുന്നു അതിജീവിതയുടെ ആവശ്യം. ഇത് ഉത്തരമേഖല ഐ ജി ഒരു വാക്കാലുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതായത് ഇതിൽ എന്തെങ്കിലും തരത്തിൽ അതിജീവിത പറയുന്നതിൽ എന്തെങ്കിലും തരത്തിൽ വസ്തുതയുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും അന്വേഷിക്കുന്നത്. മാത്രമല്ല എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട്. മാത്രമല്ല ഈ ബന്ധുക്കളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിയില്ല എന്ന് അതിജീവിത ആരോപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെയുള്ള ഒരു വ്യക്തമായിട്ടുള്ള അന്വേഷണമാണ് ഇനി നടക്കാനിരിക്കുന്നത്. അതിലുള്ളൊരു വാക്കാലുള്ള ഉറപ്പ് ഐ ജി അതിജീവിതയ്ക്ക് നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇന്ന് തന്നെ പുറത്തിറങ്ങുമെന്ന് മനസ്സിലാക്കുന്നു. ശരി മേഘന.